हाई फ्रेंड्स या जोत्स्ना हैंड फीडिंग बिगिनर्स वेट इन वीडियो हैंड फीडिंग श्रद्धि क्यों और वीडियो डिस्क्रिप्शन हैंड फीडिंग पल मेथड्स नमुक प्राक्टीस अल नॉर्मल स्पून फीडिंग रु सिरिंज फीडिंग मूदाद क्रॉप फीडिंग और चिक्स आने नमुक स्पून फीडिंग ते धारा रामाई सिरिंज फीडिंग नाम ऑप्टेपी चिक्स नमुक समय लाभिक वे नामा मेजोरीटी आलू सिरिंज फीडिंग क्रॉप फीडिंग अब कुछ श्रद्धि मेथड तेरह नमें नॉर्मल सिरिंजिल ट्यूब फिक्सान क्रॉप फीडिंग अब बिगिनर्स क्रॉप फीडिंग मुदरा अभिप्राय कम क्रॉप नीडिल कुरीटर चिक्स अगर मोर्टालिटी वह अब फीडिंग ई मूं टाइप मेन अब पर चिक्सीण स्पून फीडिंगो नॉर्मल सिरिंज फीडिंगो ते मोर दैन इनफ अदल क्रॉप फीडिंग निवेक्सपेट अड्वस अीति मनसमें അടുത്തതായി ചിക്സിനെ എന്ത് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ലാക്ടോസ് കണ്ടന്റ് അടങ്ങിയ യാതൊരു ഫുഡും ചിക്സിനെ ഫീഡ് ചെയ്യാൻ പാടില്ല അതായത് സെറിലാക് അമൃതം പൊടി ഹെൽത്ത് മിക്സ് അതൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല അവർക്ക് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല തന്നെ പെറ്റ് ഷോപ്സ് നിന്ന് വാങ്ങി കൊടുക്കുക വിവിധ ബ്രാൻഡിന്റെ പല കമ്പനിയുടെ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല അവൈലബിൾ ആണ് അപ്പോൾ അത് തന്നെ അവർക്ക് ഫീഡ് ചെയ്യണം ഈ പറഞ്ഞ ലാക്ടോസ് കണ്ടന്റിന്റെ യാതൊരു അംശമുള്ള ഒരു ഫുഡും നിങ്ങൾ അവർക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല ഹാൻഡ് ഫീഡിംഗ് ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മുടെ കൈകൾ നന്നായിട്ട് വൃത്തിയായി കഴുകുക അതുപോലെ ചിക്സിനെ ഫീഡ് ചെയ്യുന്ന ബൗൾ എല്ലാം അത്രയും നീറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് മാത്രം ഇനി ചെയ്യാനുള്ള അടുത്തൊരു ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ചിക്കനെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരിക്കലും ഒരു പ്ലെയിൻ സർഫസിൽ ചിക്കനെ പ്ലേസ് ചെയ്യാൻ പാടില്ല ഒരു ടവലോ കട്ടി തുണിയോ വെച്ചിട്ട് അതിനു മുകളിൽ മാത്രമേ ചിക്കനെ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ കാര്യം ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചാൽ അവരെ കാല് സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ലെഗ് സ്പ്ലിറ്റ് ഇഷ്യൂ ഏർലി സ്റ്റേജിൽ വന്നാൽ പിന്നെ അത് ഒരു ഡിഫോർമിറ്റി ആയിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എപ്പോഴും പ്ലെയിൻ സർഫസിൽ ചിക്കനെ വെക്കാൻ പാടില്ല ഒരു ഹാർഡ് ടവൽ ബേസിന് മുകളിൽ തന്നെ ചിക്സിനെ കീപ്പ് ചെയ്യുക മൂന്നാമതായി ഹാൻഡ് ഫീഡിംഗ് ഫോർമുല പ്രിപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച വെള്ളത്തിൽ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ഇടുക അത് നന്നായിട്ട് ഇളക്കുക ഒരു കുറുകി വരുന്ന പരുവാവണം ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് കട്ടിയാവരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുക അത് നാറാനായിട്ട് വെക്കുക ഒരു 37-40 ഡിഗ്രി ചൂടിലായിരിക്കണം അത് തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യണം കാര്യം ഈ പറഞ്ഞ ടെമ്പറേച്ചറിൽ നിന്ന് കുറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ചിക്കിന് വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ കൂടിയാൽ ക്രോപ്പ് ബേൺ അതായത് കൊക്കിൽ അവർക്ക് പൊള്ളലേക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്തതായി ഹാൻഡ് ഫീഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സിറിഞ്ച് നോർമൽ സിറിഞ്ചാണ് ഫീഡിങ്ങിന് എടുക്കുന്നതെങ്കിൽ അതിൽ എയർ ഫ്രീ ആണോ സിറിഞ്ച് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അതായത് സിറിഞ്ചിൽ എയർ കയറി ഇരിക്കാൻ പാടില്ല കാര്യം ആ എയർ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് സക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ സിറിഞ്ച് നല്ല ഹാർഡായിരിക്കും പിന്നെ ബേബീസിനെ ഫീഡ് ചെയ്യാൻ നേരത്തും ആ ഒരു പ്രഷർ ആ ഒരു നമ്മൾ കൊടുക്കും ആ ഒരു പുഷ് നമ്മൾ സിറിഞ്ചിൽ കൊടുക്കും അപ്പോൾ അത് നല്ല രീതിക്ക് പെട്ടെന്ന് ഫ്ലഷ് ചെയ്ത് ചിക്കൻ്റെ ക്രോപ്പിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എപ്പോഴും എയർ ഫ്രീ ആയിരിക്കണം സിറിഞ്ച് പിന്നെ ഇതെങ്ങനെ അവരെ ഫീഡ് ചെയ്യാന്നുള്ളത് ബേർഡിൻ്റെ അതായത് ചിക്കൻ്റെ ചുണ്ടിൻ്റെ വലതുവശം വേണം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ആദ്യം ഹാൻഡ് ഫീഡ് ഫോർമുല ഒരു ഡ്രോപ്പ് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക ചിക്കന് അവർ ആ ഒരു ടേസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോൾ മാത്രം ചെറിയ ചെറിയ എമൗണ്ട്സിലായിട്ട് കൊടുക്കുക നമ്മുടെ അവരുടെ ക്രോപ്പിൻ്റെ ഒരു 70 പോർഷൻ മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ ഒരു കാരണവശാലും ഈ ത്രോട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ബൾജാവുന്ന രീതിയിൽ ഫീഡ് ചെയ്യരുത് അത് ക്രോപ്പ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം ഇൻഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാക്കാം സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരരുത് 70% ഓഫ് ദ ക്രോപ്പ് മാത്രം ഫില്ല് ചെയ്യുക അടുത്തതായി ചിക്കനെ എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു പ്ലെയിൻ സർഫസിൽ ചിക്കനെ വെക്കാൻ പാടില്ല ഒരു ഹാർഡ് ടവൽ ബേസിന് മുകളിൽ തന്നെ വെക്കണം അപ്പോൾ ചിക്കനെ ഞാൻ അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫീഡിങ്ങിന് മുന്നേ നമ്മൾ ചിക്കൻ്റെ ഹെഡ് പോർഷൻ ഒന്നിങ്ങനെ താങ്ങി കൊടുത്തിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവരെ റൈറ്റ് സൈഡിലേക്ക് വേണം ഫുഡ് കൊടുക്കാൻ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡാണ് അവരുടെ ഈസോഫാഗസ് അതായത് ഫുഡ് പൈപ്പ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് മിഡിൽ പോർഷനിലും ലെഫ്റ്റ് സൈഡിലും ഒരു കാരണവശാലും ഫീഡ് ചെയ്യാൻ പാടില്ല കാര്യം മിഡിൽ പോർഷനിൽ അവരുടെ വിൻ പൈപ്പാണ് ലെഫ്റ്റ് സൈഡിൽ അവരുടെ ലങ്സ് ആണ് സോ രണ്ട് കാര്യങ്ങളും ബാഡ്ലി അവർ അഫക്റ്റ് ചെയ്യും ഒരു കാരണവശാലും മിഡിൽ പോർഷനിലോ ലെഫ്റ്റിലോ ഫീഡ് ചെയ്യാൻ പാടില്ല ഫീഡ് ഓൺലി ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബേർഡ്സ് ബീക്ക് അടുത്തതായി ഹാൻഡ് ഫീഡിംഗ് കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ
ഓരോ തവണ ചിക്കനെ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ബീക്കിന് താഴെയും അതുപോലെ നെക്കിൻ്റെ പോർഷനൊക്കെ നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ തുണി മുക്കി തുടച്ചെടുക്കണം. കാര്യം ഈ ഫുഡ് റിമെയിൻസ് ഇരുന്നാൽ ഇവർക്കത് പല ടൈപ്പ് ഇൻഫെക്ഷൻ കോസ് ചെയ്യും. മാത്രമല്ല ഇവർക്കറിയാലോ ഇപ്പോൾ തൂവൽ വരുന്നവരും ആയിരിക്കും. അപ്പോൾ അത് ഈ ഫുഡുമായിട്ട് മിക്സ് ചെയ്ത് ആ തൂവലൊക്കെ റൂട്ടോടെ പൊഴിഞ്ഞു പോകാനും അങ്ങനെ ആ ഒരു കുഞ്ഞിൻ്റെ അഭംഗി വരും. അതുപോലെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈച്ച് ഫീഡിങ് കഴിഞ്ഞ ശേഷം നിങ്ങളിതുപോലെ ക്ലീൻ ചെയ്ത് തന്നെ ചിക്കനെ കീപ്പ് ചെയ്യുക. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഓരോ ഫീഡിങ്ങും നമ്മൾ എപ്പോഴും ആവശ്യമുള്ള പൗഡറും ഹാൻഡ് ഫീഡും മാത്രം മിക്സ് ചെയ്യുക. കാര്യം ഇത് ബാക്കി വന്നാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. സെവറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഈ പറഞ്ഞ ഫംഗലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സോ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇപ്പോഴാണ് ഓർത്തത്. മിക്കവർക്കും ഉള്ളൊരു സംശയമാണ് ചിക്കിന് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ചിക്കിൻ്റെ ഏജ് ആൻഡ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേർഡിൻ്റെ ബോഡി വെയ്റ്റും സൈസും അതിൻ്റെ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫീഡിങ് ക്വാണ്ടിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിലായിട്ട് നമുക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് തരാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ബിഗിനേഴ്സിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ടു മൈ ലിമിറ്റഡ് നോളജാണ് ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക് യു.